നമസ്കാരം. ദൈവം കയ്യപ്പ് ചാർത്തി നമുക്കും വരും തലമുറയ്ക്കുമായി നമ്മെ ഭരമേൽപ്പിച്ച ഈ നല്ല ഹൈമവത ഭൂവിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇനി എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്ന് എന്ന വിഷയത്തിലൂടെ അഭിമാനത്തോടെ എന്നാൽ അല്പം ഹൃദയവേദനയോടെ കടന്നു പോകാൻ കഴിയുക എന്നത് ഒരു സുഹൃതമാണ്. മഹത്തായ സംസ്കാരങ്ങളുടെ ഈറ്റിലമാണ് നമ്മുടെ നാട്. വേദങ്ങളൊറിഞ്ഞ മണ്ണ് ഒന്നിച്ച് ഭക്ഷിച്ച് ആയുസ്സും ആരോഗ്യം വരദാനമായി കണ്ട ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അന്ന് അന്ന ബ്രഹ്മമായിരുന്നു. അന്ന വിചാരമോ മുന്ന വിചാരമോ? COVID-19 മാനവരാശിയുടെ സമസ്ത കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുന്നു. ലോക സമ്പദ്ഘടനയുടെ നട്ടിലൊടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നാം പരസ്പരം അകലുകയും ഭയത്തോടെ കാണുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കോവിഡ് പ്രതിസന്ധി ദീർഘിച്ചാൽ ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം ഉണ്ടാകാം. അരിയും ധാന്യങ്ങളും ഇപ്പോൾ ആവശ്യത്തിനുണ്ടെങ്കിലും അത് നിർലോഭം ലഭിക്കണമെന്നില്ല. കോവിഡാനന്തര കാലത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ സമയമായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, രാജ്യം നേരിടാൻ പോകുന്ന ആദ്യ വെല്ലുവിളി ഭക്ഷ്യക്ഷാമം തന്നെ. വരാനിരിക്കുന്ന ഭക്ഷ്യക്ഷാമത്തെ അതിജീവിക്കാൻ ഒരു പുത്തൻ ഭക്ഷ്യ സംസ്കാരം നമുക്ക് വേണം. അതിർത്തിയിൽ ലോറികൾ തടയപ്പെടുമ്പോൾ മലയാളികളുടെ അടുക്കളാണ് ലോക്ക്ഡൌണിലാകുമെന്ന വർത്തമാന വിരോധാഭാസത്തിന് ഒരു മറുമരുന്ന് കണ്ടെത്തിയേ തീരും. നാം മണ്ണിൽ അധ്വാനിക്കണം, മണ്ണിൽ നിന്ന് ധാന്യം വിളയണം, തർശുഭൂമികൾ കൃഷിയിടങ്ങളാക്കണം, പാടത്തും പറമ്പിലും തോട്ടിലും തൊടിയിലും ഭക്ഷ്യവസ്തുക്കൾ വിളയണം. എന്റെയും നിങ്ങളുടെയും ഭക്ഷണം ഇനി നമ്മുടെ മണ്ണിൽ നിന്നാവണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് പകരം ജങ്ക് ഫുഡുകൾ, വീട്ടുവളപ്പിൽ വിളയുന്ന കപ്പ, ചേന, ചക്ക, മാങ്ങ, പേരക്ക എന്നിവയ്ക്ക് പകരം പരിരക്ഷകങ്ങൾ കൂടുതൽ കലർന്ന ഭക്ഷണം നാം ശീലമാക്കിയിരിക്കുന്നു. ഇനി നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അന്നമുണ്ടേണ്ട കാലമായി. അതിർത്തി കടത്തുന്ന ലോറിയെ കാത്തിരിക്കാതെ ഇന്ന് തന്നെ ഒരു മുടി പാവലോ കോവലോ പടവലമോ നടാൻ നാം തന്നെ തയ്യാറാണ്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് തടുത്തപ്പുന്നവരാണ് നമ്മൾ. വീടിൻ്റെ ടെറസിലോ തിണ്ണയിലോ ചെടിച്ചട്ടികളിലോ പോളിത്തേൻ കവറുകളിലോ എന്തിനേറെ ചിരട്ടയിൽ പോലും കൃഷി ചെയ്യാമെന്ന് നാം അറിയണം. ടൂറിസവുമായിട്ടും വേണ്ട എന്നല്ല, അത് നമ്മുടെ വിശപ്പിന് ഒരു ഉത്തരമല്ല എന്ന് മറക്കരുത്. ലോക ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നത് നമ്മൾ കുട്ടികളാണ് ഇന്ന് അഗ്രസ്ഥാനത്തുള്ളത്. നമ്മൾ പറയുന്നത് പലരുടെയും ചേട്ടിൽ പോവാൻ തുടങ്ങി. മണ്ണിൽ അധ്വാനിക്കാതെ തൻ്റെ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നട്ടുണ്ടാക്കാതെ വിശന്ന് മരിക്കുന്നവരാകാതെ മണ്ണിൽ അധ്വാനിച്ച് വിയർത്തിരിക്കുന്നവരും വിഷപ്പടക്കിയവരുമായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. അമിത ഭക്ഷണം കൊണ്ട് ആരോഗ്യം നശിപ്പിക്കാതെ ഭക്ഷണത്തെ മരുന്നായി കണ്ട് മരവിക്കാത്ത മനസ്സുമായി നമുക്ക് മുന്നേറാം. നാളെയുടെ വയലും വീടുമായി മാറാം. ജയ് ഭാരത്.